മോഹൻ ബഗാൻ സൂപ്പർ ജയിന്റ്സിന്റെ ഔദ്യോഗിക ആരാധക സംഘടനയായിട്ടുള്ള മറൈനേഴ്സ് അറീനയുടെ ഒരു ലൈവ് സെഷൻ ഉണ്ടായിരുന്നു. എന്നാൽ അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അവരുടെ ടൈറ്റിൽ നെയിം പരിശീലകനായിട്ടുള്ള മൊലീന അവരുടെ ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ആരാധകർ വളരെ വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് എയർപോർട്ട് മുതൽ നൽകിയത്. അതുകൂടാതെ രാത്രി 10:15 ആയപ്പോഴത്തേക്കും ജെമി മക്ലാരൻ എന്ന അവരുടെ ഗ്രാൻഡ് ഓവർ ടൈം സൈനിങ് തങ്ങളുടെ കൂടാരത്തിലേക്ക് വന്നിട്ടുണ്ട്. ജെമി മക്ലാരൻ വന്നപ്പം അക്ഷരാർത്ഥത്തിൽ എയർപോർട്ട് അളകി മറിയുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, മോഹൻ ബഗാൻ സൂപ്പർ ജയിന്റ്സ് ആരാധകരോട് ഔദ്യോഗികമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജെമി മക്ലാരനെ സ്വീകരിക്കാൻ എയർപോർട്ടിലേക്ക് വരാൻ. കാരണം പുള്ളി ഒന്ന് ഞെട്ടിക്കണമായിരുന്നു. പക്ഷെ അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളും ഒക്കെ തന്നെയാണ് വേറെ ലെവൽ കേട്ടോ. അതിപ്പം ഒഫീഷ്യലായിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും ഇപ്പം മോഹൻ ബഗാൻ ആരാധകർ ഇപ്പം ഞെട്ടിച്ചതിൻ്റെ ഇരട്ടി ഞെട്ടിക്കലും ഞെട്ടിക്കാൻ ഈസ്റ്റ് ബംഗാളിൻ്റെയും ബ്ലാസ്റ്റേഴ്സിൻ്റെയും ഒക്കെ ഫാൻസിനെ കൊണ്ട് പറ്റുന്നതാണ്. പിന്നെ ഇന്ന് പുലർച്ചെ 2:30 കൂടിയിട്ട് ജെയ്സൺ കുമ്മിൻസും ക്യാമ്പിലേക്ക് എത്തും എന്ന് അവരുടെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മൻവീർ സിംഗ്, വിശാൽ, അപ്പൂയ്യ, മൻവീർ സിംഗ്, വിശാൽ സിംഗ്, വിശാൽ കേത്ത്, അപ്പൂയ്യ തുടങ്ങിയ താരങ്ങളുടെ അവൈലബിലിറ്റി ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ ഉണ്ടായിരിക്കും. അതുകൂടാതെ മറ്റു ഡൊമസ്റ്റിക് പ്ലേയേഴ്സും ഉടനെ ക്യാമ്പിലേക്ക് എത്തും. പിന്നെ ദിമി പെട്ടറോസിൻ്റെയും ഗ്രെഗ് സ്റ്റുവർട്ടിൻ്റെയും ആൽബർട്ടോ നെഗേരയുടെയും കാര്യത്തിൽ, സോറി, ദിമി പെട്ടറോസ്, ഗ്രെഗ് സ്റ്റുവർട്ട്, ആൽബർട്ടോ എന്നിവരുടെ കാര്യത്തിൽ വിസ ഇതുവരെ ഇഷ്യൂ ആയിട്ടില്ല. 2-3 ദിവസത്തിനുള്ളിൽ അവരുടെ വിസ പ്രൊസീജിയേഴ്സ് പൂർത്തിയാവും എന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ ഡൊമസ്റ്റിക് ബാക്കപ്പ് പ്ലേയേഴ്സിൻ്റെ കാര്യത്തിൽ ഇനിയും സൈനിങ്ങുകൾ നടക്കും എന്ന് ഈ ലൈവിൽ പറയുന്നുണ്ട്. പിന്നെ അൻവർ അലിയുടെ വിഷയത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിന് ഇപ്പോഴും ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. അവർ പ്ലേയേഴ്സ് സ്റ്റാറ്റസ് കമ്മിറ്റിക്ക് തങ്ങളുടെ വിശദീകരണം അറിയിച്ചിട്ടുണ്ട്. ഇനി തീരുമാനങ്ങൾ എടുക്കേണ്ടത് പ്ലേയേഴ്സ് സ്റ്റാറ്റസ് കമ്മിറ്റിയാണെന്ന് ഈ ഒരു സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കെച്ചേഴ്സ് അവരുടെ ഒഫീഷ്യൽ ജേഴ്സി പാർട്ട്നേഴ്സായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സംഗതി എന്താണെന്ന് വെച്ചാൽ, അവരൊരു റിസർവ് ബെഞ്ച് ഭയങ്കരമായിട്ട് ലോഞ്ച് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റുകൾ.